السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا، والذي نزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على دروس اللغة العربية لغير الناطقين بها. أنا عربي كويندي عربي باشا باتنا بدهديولي ഉപസംഹാര ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ പഠനം പൂർത്തീകരിച്ചു, അതിൻ്റെ റിവിഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. അവസാനം എന്താ പഠിച്ചത്? ഇനി 13 മുതല് ഉള്ള റിവിഷനാണ് നടത്താനുള്ളത്. അതെ, 12 എന്താ നമ്മൾ പഠിച്ച അവസാനം പഠിച്ചു നിർത്തി എന്താണ്? എന്തെങ്കിലും ഒരു പോയിന്റ് പറയ്. പഠിച്ചു നിർത്തി ഒന്നും ഓർമ്മയില്ല. കിതാബും ഫീഹി മാ ഫീഹി. അല്ല, ഒന്ന് ലീവ് ഇന്ത എന്നുള്ളതിന്റെ രണ്ടും വ്യത്യാസം, ആ പിന്നെ അല്ലതി അല്ലാത്തി അതൊക്കെ പഠിച്ചു. അല്ലാത്തി എന്താണ്? അല്ലാത്തി അല്ല, അല്ലത്തി അല്ലതി. അല്ലാത്തി എന്ന് പറഞ്ഞാൽ ബഹുവചനാവുമല്ലോ. അത് വേറെ, അത് വേറെ, നമ്മൾ എത്തിയില്ല അവിടെ. അല്ലതിയുടെ എന്താണ് അല്ലത്തി? അല്ലതി എന്ന് പറയുമ്പം പിന്നെ സ്ത്രീലിംഗം. അല്ലത്തി പറയുമ്പോ സ്ത്രീലിംഗം, അല്ലതി എന്ന് പറയുമ്പോ പുല്ലിംഗം. ഓക്കെ, അടുത്തത് 13-ാമത്തെ പാഠം. എന്തിനാ ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അവിടെ എത്തണം. മൈൻഡ് അവിടെ എത്തിയിട്ടാണ് അടുത്തതിലേക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ എല്ലാവരും ഓൺ എയറിലാണ്, അന്തരീക്ഷത്തിലാണ് ഉള്ളത്. നമ്മളെ പാഠം വേറെ സ്ഥലത്താണ് കിടക്കുന്നത്. അവിടം വരെ എത്തണ്ടേ നമ്മളെ മൈൻഡ്? ആ, നമ്മളെ മൈൻഡ് അവിടം വരെ എത്തണം. അവിടം വരെ എത്തിയിട്ട് ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് പോകണം. അതിനാണ് ചോദ്യം ചോദിക്കുന്നത്. എല്ലാ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ചോദ്യം. എല്ലാവരെയും മൈൻഡ് അവിടം വരെ എത്തിക്കാൻ വേണ്ടിയാണ് പാഠം നമ്മൾ അവസാനം എന്ത് പഠിച്ചെന്നൊക്കെ ചോദിക്കുന്നത്. മുസ്തഷ്ഫൽ വിലാദ എന്താണ്? കുട്ടികളുടെ ഹോസ്പിറ്റല്. മുസ്തഷ്ഫൽ വിലാദ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. മെറ്റേണിറ്റി ഹോസ്പിറ്റൽ കുട്ടികളുടെ ഹോസ്പിറ്റൽ അല്ല കേട്ടോ. സോറി, മെറ്റേണിറ്റി പ്രസ മറ്റേത്. മുസ്തഷ്ഫൽ ഔലാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതാവും കേട്ടോ. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഔലാദ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഔലാദല്ല, വലത എലിതു, അതിൻ്റെ വിലാദത്തുൻ, വലത ജനിച്ചു അല്ലേ. വലത എലിതു, അപ്പോൾ വിലാദത്ത്, അതാണ് പ്രസവം. പ്രസവം നടക്കുന്ന ഹോസ്പിറ്റലാണ് മുസ്തഷ്ഫൽ വിലാദ. طيب الدرس الثالث عشر، يونيتي بادي مونة. يونيتي بادي مونة لندا بريتشي دي بارد تلا سمرية كنا كايتشان دللا ورا بارد تلا سمرية كايتشان دللا. وده ها إذا إيه إيه دينكو بيجيكم إن الله ده أنا بدي أقول لك. طيب അപ്പൊ ഹാ ഉലാ ഈ ഖുർആനിൽ വന്നിട്ടുള്ള എല്ലാ വാക്ക് ഓർമ്മ ഉണ്ടാകും. ഹാ ഉലാ ഫിത്തിയത്വ അല്ല, സൂറത്തുൽ കാഫിൽ എന്തോ അവര് എന്താ പറയാ, ഗുഹയ്ക്കുള്ളില് ഒളിച്ചതിനെ അഭയം പ്രാപിച്ചതിനെ പറ്റിട്ട. അവൽ ഫിത്തിയത്വയിലൊരു കേഫിയാണ്. ആ
അവരായി വന്ന ഉദാഹരണങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തി വയ്ക്കുക, ഗ്രൂപ്പിലിടുക. ഉലായി ആ ഉലായിയുടെ ഏകവചനം എന്തായിരിക്കും? രണ്ട് നേരത്തെ അക്ഷരം. ഉലായി ഓക്കെ. അപ്പം അതെ വലതു ഉലായി ഔലാദുൻ ഔലാദ് ആദിഹിക്കും അത് പറയാ വരിക ആദിഹിക്കും വരുമല്ലോ. ഹദീഹിക്കും വരും. ഇപ്പൊ നമ്മൾ ഹലിഫാണ് ഹംസാണ് പഠിക്കുന്നത്. അപ്പൊ ഹംസിൽ എന്താ പറയുന്നത്? മൻ ഹാ ഉലാ ഇൽ ഫിത്തിയത്തു, ഈ യുവാക്കൾ ആരൊക്കെയാണ്? അപ്പൊ ആദ്യം എന്ത് ചെയ്യാണ് നമ്മൾ? പുല്ലിംഗത്തിന് പറഞ്ഞു പിടിക്കുകയാണ്. ഹും തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ ആണുങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് കേട്ടോ. മൻ ഹൗലാഇ റിജാലു, ഈ ആണുങ്ങൾ ആരെല്ലാമാണ്? അതാണ് പാർട്ട് ഒന്നിൽ പറയുന്നത്. തമാരീനു എക്സസൈസസ് ഖവ്വലിൽ മുബ്തദഅ ഫി കുല്ലി മിനൽ ജുമലിൽ ആദ്യത്തെ ഇലൽ ജംഅ്, ജംഇലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുബ്തദഇനെ മാറ്റണം. മുബ്തദ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട്. ബിഗിനിങ് പാർട്ടിനെ എന്ത് ചെയ്യണം? ഹവ്വിൽ എന്ന് പറഞ്ഞാൽ കൺവെർട്ട് ഓർ ചേഞ്ച്. ഫി അൽ മുബ്തദ അ ബിഗിനിങ് പാർട്ട് ഫി കുല്ലി മിനൽ ജുമലിൽ ആത്യ ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെനൻസസ് ഇലാ ജംഇൻ ടു ദ പ്ലൂറൽ, പ്ലൂറലിലേക്ക് മാറ്റുക. അപ്പം ബിഗിനിങ് പാർട്ടിനെ പ്ലൂറലിലേക്ക് മാറ്റാനാണ്. ബിഗിനിങ് പാർട്ട് ഇതാ ഹാസ എന്നതാണ് ബിഗിനിങ് പാർട്ട്. മിസാൽ എക്സാമ്പിളിൽ ഹാസ എന്നതാണ് ബിഗിനിങ് പാർട്ട്. അപ്പം മാറുന്ന ഏതാണ്? ബിഗിനിങ് പാർട്ട് ബിഗിനിങ് പാർട്ട് മാറുമ്പോൾ മറ്റേതും മാറണം സ്വാഭാവികമായിട്ട്. അപ്പൊ ഹാദ ത്വാലിബുൻ എന്നുള്ളത് ഹാദയുടെ ബഹുജനം. ഹാ ഉലായി വരുമ്പോൾ തുല്ലാബുൻ ചേർക്കും. അപ്പോ ഹാദ താജിറുൻ ഉലായി തുജാർ ഓക്കെ. അടുത്തയാള് ഹാദ ഹാജുൻ ഉലാഹി ഉജ്ജാജുൻ ഹുജ്ജാജുൻ. ഹാദ റജുലുൻ ഉലാഹി തുജാജുൻ ഓക്കെ. വൺ ബൈ വൺ ആയിട്ട് അടുത്തയാളായിട്ട് വേഗം വേഗം പറഞ്ഞു കേട്ടോ. കാരണം ഇതിൽ ബ്രാക്കറ്റിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഹാദയുടെ ബഹുജനമാക്കിയാൽ മതി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തി ഇതിപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ഇത് അറിയാത്തതുകൊണ്ടല്ല, ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചല്ല നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. മറിച്ച് എന്തിനാണ്? എന്തിനാണ്? പ്രാക്ടീസ് ഫ്ലുവൻസി വരുന്നതിന് വേണ്ടിയാണ്, ഒഴുക്ക് വരുന്നതിനെയാണ്, വരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഹാദ റജുലൻ വേഗം വേഗം പറയും. ഒരാ ഒരാൾ വേഗം വായിച്ചേ. ഒരാൾ അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഹാദാ കബീറുൻ ചേർത്ത് വായിക്ക്, ചേർത്ത് വായിക്ക്, ചേർത്ത് വായിക്ക്, ചേർത്ത് വായിക്ക്. അടുത്ത് ആദാ സഹീറുൻ ആഹുലാഹി സിഹാറുൻ. അടുത്ത് അടുത്ത് വേഗം വേഗം വായിക്ക്, വേഗം വേഗം വായിക്ക്. ഒരാൾ ഒരാളെ വായിക്കണ്ട, ഒരാൾ ഒരാൾ കംപ്ലീറ്റ് വായിക്ക്. എല്ലാരും പോയാ ഒരാള് ഒരാൾ വായിക്ക്. വായിച്ച ആള് തന്നെ വായിച്ചോ. ആദാ തൊവീലുൻ ആഹുലാഹി തിവാലുൻ. ഹാദാ വലദുൻ ആഹുലാഹി ഔലാദുൻ. ഹാദാ അബി ഇബ്നുൻ ആഹുലാഹി അബ്നാഉൻ. ഹാദാ അമ്മുൻ ആഹുലാഹി അഅമാമുൻ. ഹാദാ ശൈഖുൻ ആഹുലാഹി സുയൂഖുൻ. ഓക്കെ, അടുത്ത അടുത്ത ആള് വായിക്ക്, കണ്ടിന്യൂ. അടുത്ത ആള് പേജ് മറിഞ്ഞോ? ഒരു തമ്മയുണ്ട്. هذا فقير هؤلاء فقراء هذا غني هؤلاء أغنياء
هذا صديق، هؤلاء أصدقاء. അടുത്തയാൾ അടുത്തയാള്. هذا طبيب، هؤلاء أطباء. هذا فتى، هؤلاء فتية. هذا أخ، هؤلاء إخوة. هذا جديد، هؤلاء جدد. അടുത്തയാള് അടുത്തയാള്. അടുത്തയാള് കറങ്ങി വരട്ടെ. هذا مدرس، هؤلاء مدرسون. هذا مهندس، هؤلاء مهندسون. هذا فلاح، هؤلاء فلاحون. هذا مجتهد، هؤلاء مجتهدون. هذا مسلم، هؤلاء مسلمون. اوكي، حبر المفردات المكتوبة باللون الأحمر or underlined. underline ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചുമപ്പ് കളറിലുള്ള, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും വരിക. നമുക്ക് കളർ പ്രിന്റ് ഇല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പോൾ അണ്ടർലൈൻ ചെയ്തായിരിക്കും വരിക. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിന് ചിലപ്പം ചിലപ്പോൾ അണ്ടർലൈൻഡ് എന്നായിരിക്കും വരിക. ഇതിൽ കളറാണ് ഉള്ളത്. ബിലവൻ അഹമർ ഇല ജുമുഇൻ, എന്തായാലും അടയാളപ്പെടുത്തിയതിൽ എന്ത് ചെയ്യണം? ഇല ജുമുഇൻ ബഹുവചനമാക്കണം. كما هو موضح في المثال as explained in the example. كتو مثال example: من هذا الرجل؟ هو حاج. അപ്പോൾ رجل حاج എന്ത് ചെയ്യണം? ബഹുവചനം. നേരത്തെ പറഞ്ഞത് ഹൗലായി മുബ്തദഇനെ ബഹുവചനമാക്കാനാണ്. ഇവിടെ നേരെ തിരിച്ചു പറയുന്നു. അപ്പോൾ രണ്ടാമത്തേനെ ബഹുവചനമാക്കുമ്പോൾ ഒന്നാമത്തേനെയും ബഹുവചനമാക്കണം. അതിനു വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞത്. മൻ ഹഉലാഇ റിജാലു ഹും ഹുജ്ജാജുൻ. അപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു? മൻ ഹാദായിൽ ഹാദ മാറി, റജുലിൻ്റെ റിജാലു വന്നു, ഹുവയിൽ ഹും വന്നു, ഹാജുൻ ഹുജ്ജാജുൻ വന്നു. ഓക്കെ, മിൻ ഐന ഹാദ അത്താലിബു? ഹുവ മിനൽ ഹിന്ദി. ഒരാളെ മാറ്റ്. ആ ഉത്തരം പറയ്. ഇവിടെ ഇവിടെ മൻ ചേർത്ത് തന്നെ പറയണം. കംപ്ലീറ്റ് സെന്റൻസ് ഇതിലേക്ക് മാറ്റണം. മിൻ ഐന ഹഉലാഇ ത്വല്ലാബു ഹും മിനൽ ഹിന്ദി. ഓക്കെ, കംപ്ലീറ്റ് സെന്റൻസും എന്തിലേക്ക് മാറ്റണം? ഇതിലേക്ക് മാറ്റണം. ഹും മിനൽ ഹിന്ദി. ഐന താജിറുൽ കബീറു ഹുവ ഫിസ്സൂഖി. ഐന തുജാറി കിബാറു ഹും ഫിസ്സൂഖി. ആ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹുവ മിനൽ ഹിന്ദാണോ ഹും മിനൽ ഹിന്ദാണോ? ഹും മിനൽ ഹിന്ദി. ഹും മിനൽ ഹിന്ദി. അല്ല, ആരോ ഒരാള് ഹുവ എന്ന് എടുത്ത് പറഞ്ഞായിരുന്നു, അതാണ് ചോദിച്ചത്. അല്ല, പാഴ്ചയാള് കറക്റ്റാണ് വായിച്ചത്, വേറെ ഇടയ്ക്കാരോ എടുത്ത് പറഞ്ഞായിരുന്നു ഹും മിനൽ ഹിന്ദി എന്ന്. അത് ക്വസ്റ്റ്യൻ വായിച്ചാണോ? അല്ല, വായിച്ചയാള് കറക്റ്റായിട്ടാണ് വായിച്ചത്, ഇടയ്ക്ക് വേറൊരാള് കയറി ഹും മിനൽ ഹിന്ദി, ഹുവ മിനൽ ഹിന്ദി എന്ന് തിരുത്തി പറഞ്ഞു ഇത്തരം വായിച്ചതിന് ശേഷം. എനിവേ, മൂന്ന്. അസാലിസ് വേറൊരാള് വായിക്കും. അടുത്ത ആള് ചോദ്യം ഉത്തരം വായിക്കേ. ഉത്തരം മാത്രം പറഞ്ഞോ, ചോദ്യം വായിച്ചില്ല. എനിവേ, അൽ അറാബി അടുത്ത ആള്. ഐന താലിബുൽ ജദീദുൻ ഹുവ ഫിൽ ഫസ്ലി. അൽ ജദീദു. ഐന താലിബു അൽ താലിബുൽ ജദീദു ഹുവ ഫിൽ ഫസ്ലി. ബഹുജനമല്ലേ, അപ്പം ബഹുജനത്തിന് വിശേഷണം വേണ്ടേ? ജുദുദുൻ. അൽ ജുദുദു. അൽ ജുദുദു
هم في الفصل. അഹം أهم في الفصل. നിങ്ങൾ കന്നഡ വയ്ക്കുന്നുണ്ടോ? ഉണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ കന്നഡ ഉണ്ടോ? ഉണ്ട് എന്നാൽ കന്നഡ മാറ്റിയിട്ട് അക്കി പഞ്ചർ ചെയ്താൽ മതി, കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടും. എന്തായാലും കന്നഡ വെച്ചിട്ട് ഹംസങ് പോയി, പിന്നെ കന്നഡ വയ്ക്കാതിരിക്കുന്നല്ലേ നല്ലത്. طيب الخامس അടുത്ത ആള്. തമാശ പറഞ്ഞല്ല കേട്ടോ, ഞാൻ ഞാൻ കന്നഡ വെച്ചായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, ഇപ്പൊ കന്നഡ ഉപയോഗിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത്. അൽഖാമിസ് അടുത്ത ആള്. മാഷാ അല്ലാ മാഷാ, അപ്പൊ എല്ലാത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ആവശ്യമായി. السادس أرتال. من هذا الرجل؟ هو ضيف. طيب من هؤلاء الرجال؟ هم ضيوف. ما شاء الله هم ضيوف، أولا لام أتدي قرآن. السابع أرتال. أرتال كارك برده. لي أخ كبير هو طالب بالجامعة. طيب لي إخوة كبار هم طلاب بالجامعة. ما شاء الله. السامين أردت على أين صديقك؟ ذهب إلى المكتب. إلى المكتبة. أين أصدقاؤك؟ ذهبوا إلى المكتبة. إلى المكتبة. مكتب مكتبة نعمل وتياسون كده. مكتب أوفيس أنا، مكتبة لايبرري. طيب السابع التاسع. ഒമ്പത് അടുത്ത ആള്. മേമരെ മേമരെ റിവിഷൻ തീരണം. അടുത്ത ആൾ ഏതെങ്കിലും ഒരാൾ വായിക്കേ. ആ അവസാനത്തെ അടയാളം വ്യക്തമാകണമേ, ചിലതിൻ്റെ നിങ്ങൾ വ്യക്തമായിട്ടുള്ള പരീക്ഷയ്ക്ക് അവസാനത്തെ അടയാളം മുഹമ്മദ് ലഹു അബിനാഉൻ സിഗാറുൻ കേട്ടാ. അപ്പം അവസാനത്തെ അടയാളം വ്യക്തമാകണം എപ്പോഴും, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക്. പരീക്ഷയ്ക്ക് നമ്മളൊരു ബിൽറ്റ് ഇൻ നിർദ്ദേശമാണ് കൊടുക്കുന്നത് അറിയാമല്ലോ. ഉത്തരകടലാസ് നോക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, ആൻസർ കീ കൊടുക്കും, അവർ ആൻസർ കീ അനുസരിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ അടയാളം ഇല്ലെങ്കിൽ മാർക്കങ്ങ് പോകും. ഇപ്പം അടുത്ത ആള് അൽ ആഷിർ. ഒരാൾ വായിക്കൂ. زميلك مجتهد. نعم هو مجتهد. زملاؤك مجتهدون. نعم هم مجتهدون. طيب മുജ്തഹിദൂൻ എന്ന് പറഞ്ഞാലും കുഴപ്പമല്ല, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അവസാനത്തെ നായില് ഫത്ഹ ഉണ്ടാകണം. തയ്യബ് അസാലിസ് അലിഫിൽ അസ്മാ അല്ലാത്തിയ മറത്തൻ ഇലസ്മിൻ ലാഹിരിൻ വഖറ ഇല ലമീരിൻ കമാ ഹുവ മുല്ലഖൻ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സർവനാമത്തോടൊപ്പവും അല്ലാതെയും പറയുക. ഉദാഹരണം അബിനാഉൻ, അബിനാ മുഹമ്മദിൻ, അബിനാ ഉഹു അബിനാഉൻ എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തുല്ലാബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതേപോലെ മുഹമ്മദിൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അബിനാഉൻ എന്നത് ഈ പറഞ്ഞിരിക്കുന്നതിനെ മുഹമ്മദിനോട് ചേർത്ത് വരണം. അപ്പോൾ അബിനാഉ മുഹമ്മദിൻ, അപ്പോൾ ഒന്നാമത്തതിൻ്റെ തൻവീൻ കളയണം എന്ന് നമ്മുടെ മനസ്സിൽ കയറാൻ വേണ്ടിയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ട് അബിനാഉഹു അവൻ്റെ മക്കൾ എന്ന് പറയുന്നതിന് സർവനാമം ഒരു അക്ഷരം ചേർത്താൽ മതി. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ ഇത് വരണം. ഉദാഹരണം എന്നുള്ള പറയാം, അബിനാഉൻ, അബിനാ മുഹമ്മദിൻ, അബിനാഉഹു. അപ്പോൾ ഇളാഫത്ത് ചെയ്യുമ്പോൾ, അഥവാ ഒന്ന് ഒരു നാമത്തെ അടുത്ത നാമത്തിലേക്ക് ചേർക്കുമ്പോൾ ഒന്നാമത്തെ നാമത്തിൻ്റെ ഡബിൾ സിംബൽ കളയണം, രണ്ടാമത്തെ നാമത്തിന് കസർ കൊടുക്കണം. ഒരാൾ ബാക്കി അസ്മാഉൻ അസ്മാ
അസ്മാഉഹും. അടുത്ത ആള് അടുത്തത് സംശയം ചോദിക്കട്ടെ. ഇവിടെ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ ഹാമിദിൻ തുല്ലാബിൻ എന്നൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ കാ ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? കായോ ആ അത് കായോട് ചേർക്കുന്നത് എന്താന്ന് മനസ്സിലാക്കാനായി. അല്ല, കായോട് ചേർക്കുന്ന കാര്യം കായോട് ചേർത്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കായോട് ചേർത്ത് ഒന്നാമത്തേത് ഹുമ്മിനോട് ചേർക്കുക, രണ്ടാമത്തെ കായോട് ചേർക്കുക, മൂന്നാമത്തേത് ഹൂവിനോട് ചേർക്കുക. അടുത്തയാള് തയ്യബ്. അടുത്തത് ഹൂവിനോട് ചേർക്കുമ്പോ അസ്തിയോ, രണ്ട് സന്ദർഭത്തിലും ഒന്നാമത്തേന്റെ ഡബിളിംഗ് സിമ്പൽ പോവും, ഡബിളിംഗ് സിമ്പിൾ പോവും, സിംഗിൾ സിമ്പിൾ ആവും, കേട്ടോ? രണ്ടും ഒന്ന് പ്രത്യക്ഷത്തിൽ ചേർക്കുന്നു, ഒന്ന് പരോക്ഷമായി ചേർക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഇവിടെ രണ്ട് വാക്കിലാണ്, ഇവിടെ ഒരു വാക്കിലേക്ക് ചേർന്ന് വരികയാണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഒന്നാമത്തെ പദനാമത്തിൻ്റെ ഡബിൾ സിമ്പിൾ പോയിട്ട് സിംഗിൾ സിമ്പിൾ ആവും. അപ്പൊ ഇത് വേഗം പല പ്രാവശ്യം വായിച്ച് പഠിക്കണം കേട്ടോ. അബിനാ ഉൻ അബിനാ മുഹമ്മദിൻ അബിനാ ഉഹു അസ്മാ ഉൻ അസ്മാ തുല്ലാബി അസ്മാ ഉഹും സുമല ഉ സുമല ഇനി തന്മീനില്ല സുമല ഉ സുമല ഹാമിദിൻ സുമല ഉക്ക അസ്തിഖാ ഉ അസ്തിഖാ ഉൽ മുദരിസി അസ്തിഖാ ഉഹു طيب اقرأ المثال ثم خبر المجتمع الجمل الآتية مثله. നമ്മൾ വായിച്ചിട്ട് അതേപോലെ തുടർന്ന് വരുന്ന വാക്യങ്ങൾ ചേഞ്ച് ചെയ്യുക. മിസാൽ അത്താലിബു സഹബ അത്താലിബ് മിസാൽ അത്താലിബു സഹബ ഇലൽ മത്അം സഹബ ഇലൽ മത്അമി അത്തുല്ലാബു സഹബു ഇലൽ മത്അമി. അപ്പോൾ നമ്മൾ വെർബിലേക്ക് എത്തി. വെർബ് കർത്താവ് സിംഗുലർ ആണെങ്കിലാണ് സിംഗുലർ പറയേണ്ടത്, ബഹുവചനമാണെങ്കിൽ ബഹുവചനം പറയണം. മിസാൽ ഉദാഹരണം അത്തുല്ലാബു ദഹബൈലൽ മതാമി അത്തുല്ലാബു ദഹബൈലൽ മതാമി അത്തുല്ലാബു ദഹബു ഇലൽ മതാമി. طيب അത്തുല്ലാബു ജലസ ഫിൽ ഫസ്ലി അത്തുല്ലാബു ജലസു ഫിൽ ഫസ്ലി അസാനി അൽ മുദരിസ് ഖറജ മിനൽ മദ്രസതി അൽ മുദരിസൂന المدرسون خرجوا من خرجوا. طيب الثالث التجار ذهبوا الى السوق التجار ذهبوا الى السوق ماركت ليك بوي ماركت ليك بوي ارتد اقرا اقرا واكتب ورقه ورا الواجي في الفصل ارجي قولي واجو من هؤلاء هم أبناؤك؟ لا هم أبناؤك. طيب أرتي على أرتي على الثالث على الله من هؤلاء الناس؟ من هؤلاء الناس؟ هم حجاج من تركيا. أين التجار؟ ذهبوا إلى السوق. أرتيال من هؤلاء الرجال هم هم ضيوف ضيوف ضيوف. أرتيال السادس الفلاحون في الحقول وأبناؤهم في الحقول في الحقول ഞാൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങള്. വരുന്നുണ്ട് അടുത്ത ഒന്നുകൂടെ വായിക്കി ഒന്നുകൂടെ വായിക്കി ഒന്നുകൂടെ വായിക്കി അസാദിസ്
വായിച്ചാള്. അൽ ഫല്ലാഹുന ഫിൽ ഹുകൂലി ഫഅബ്നാഉഹും ഫിൽ മദ്രസത്തി എന്ന് വായിച്ചത്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. അസ്സാബിയ 7. അടുത്ത ആള് സ്ട്രോങ് ആയിട്ട് വായിക്കും സഹോദര. പോയാ, ഉള്ള കാറ്റും കൂടെ പോയാ. വായിക്കു വായിക്കു, വേറെ ആളെ വായിക്ക്. أين طلاب الجدد؟ بعضهم في الفصل وبعضهم عند المدير. طيب حسام من ارتي على أمامي تجار كبار. تجار كبار. المام المام نور جان داردن. أمامي نورنا بارا صاحب قرآن اللي بايجل ده المام. നിങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങളെ ഖുർആൻ വായിക്കൂ, ഖുർആൻ വായിക്കൂ. ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ വായിക്കൂ. ഔ ബുയൂതി ആൽമാമിക്കും, നിങ്ങളെ ആപ്പാടെ സഹോദരന്മാരുടെ വീട്ടിൽ നിന്നും തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. തീറ്റയുടെ കാര്യം വന്ന് പറഞ്ഞു ഓർമ്മ വന്നു. അല്ല, അവിടുന്ന് പോകുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ കൂടിക്കലരുന്നതിന് അങ്ങനൊക്കെ അല്ലേ പറഞ്ഞത്? അല്ലേ, പിന്നെ നേരെ പറഞ്ഞ അവിടെ ഒന്നുകൂടെ നോക്കുക, കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. സംഭവം ഇത് തന്നെയാണെങ്കിലും അവിടെ തിന്നെ നേരെ ഉണ്ട്. ആയത് എനിക്ക് ഓർമ്മയില്ല. ഔബ്യൂട്ടി അൽമാമിക്കുന്നാണ്. ഞാൻ ഈ സന്ദർഭം വെച്ച് മനസ്സിൽ നോക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങനെ വായിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷേ എങ്കിലും പണ്ട് വായിച്ച ഓർമ്മ വെച്ച് പറയാണ്. അടുത്ത അടുത്ത എന്താണ് അടുത്ത വായിക്ക്? ആറും കിബാറിനും ആയി കഴിഞ്ഞു. ആ 9. ആ ഉലാ യഹ്വതി എന്താ അർത്ഥം? അവരെന്റെ ആ ഉലായി എന്ന് പറഞ്ഞാൽ അവരെന്നാ? എന്റെ സഹോദരിമാരാണ്, എന്റെ സഹോദരിമാരെ. നിങ്ങളൊന്ന് പഠിക്കൂ സഹോദരിമാരെ. ഇവർ എന്റെ സഹോദരിമാർ. ഇവരും അവരും ഒന്നും സഹോദരിമാരല്ല. സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓ യഹ്വതി, ശരിയാണ്, സഹോദരന്മാര് പഠിച്ചോനെ, ഒക്കെ തെറ്റി. യഹ്വത്തിന് സഹോദരന്മാർ, കേട്ടോ. അഹുന്റെ ബഹുജനമാണ് യഹ്വത്ത്. സഹോദരന്മാർക്ക് മനസ്സിലാവുന്നില്ല, സഹോദരിമാർ പഠിച്ചത് മറന്നും പോയി. അല്ല, ഒരു സഹോദരി പറഞ്ഞു ഹാ ഉലാ എന്നുള്ളത്. അതിലായി പറഞ്ഞു, പക്ഷെ യഹ്വത്തിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. അശറ അബൂഹും ഇമാമു ഹാദൽ മസ്ജിദി. ഇമാമിന് ഒരു നമ്മയുള്ളു, കാരണം ഇമാമിന് ഹാദയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ഇമാമു ഹാദൽ മസ്ജിദി. അതായത് ഇമാമുൽ മസ്ജിദി എന്ന് പറയുന്നത് പോലെ അല്ലേ? ഇമാമുൽ മസ്ജിദി എന്ന് പറയുന്ന പോലെയാണ് ഇമാമ്. ഇവിടെ ഇമാമു ഹാദ എന്ന് ഈ മസ്ജിദിന്റെ ഇമാമാണ്. അസാരി സാഷർ ഇത് രണ്ടിന്റെയും അർത്ഥം പറഞ്ഞു പഠിക്കണം, കേട്ടോ. ഉദാഹരണം എന്താ അർത്ഥം? ഇവർ എന്റെ സഹോദരന്മാരാണ് അല്ലേ. ഈ പിന്നെ എന്താ പറഞ്ഞത് 12-ല്? യുവാക്കൾ എന്റെ സഹോദരന്മാരാണ്. ഈ യുവാക്കൾ എന്റെ സഹോദരന്മാരാണ്.
അതേപോലെ ഉലായിരിക്കാലു ഈ ആണുങ്ങൾ അല്ലാഹുവിനെ ആകർഷിക്കാരാണ്, ഈ പുരുഷന്മാർ ആകർഷിക്കാരാണ്. അപ്പൊ ഹാദയ്ക്ക് ഉലായിക്കും ഹാദയ്ക്കും ശേഷം അൽ വരുന്ന സന്ദർഭം പ്രത്യേകം ഓർപ്പിക്കണം. അതാ റജുലുൻ എന്ന് പറഞ്ഞാൽ അല്ലില്ല, അല്ലില്ലെങ്കിൽ ഹാദാ റജുലുൻ ഇതൊരു പുരുഷനാണ്, ഉലായി രിജാലുൻ അവിടെ അല്ലില്ല, ഇത് പുരുഷന്മാരാ അല്ലെങ്കിൽ ഇവർ പുരുഷന്മാരാണ്. പിന്നെ ഹാദർ റജുലു എന്ന് പറഞ്ഞാൽ ഈ പുരുഷൻ, ഉലായിരിജാലു ഈ പുരുഷന്മാർ, കേട്ടോ ശ്രദ്ധിച്ചോ. അടുത്തത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ വേറൊരാൾ പറഞ്ഞ ഇപ്പൊ പറയുന്ന ആളല്ലാതെ, ഇപ്പൊ പറയുന്ന ആളല്ലാതെ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയും. പറഞ്ഞതുപോലെ അത് കൊറേ നാളുണ്ട് ഞാൻ പറയുന്നു, അത് മനസ്സിലായി. അത് മനസ്സിലായെങ്കിൽ പിന്നെ ഈ പറഞ്ഞത് രണ്ടും പറയാമെന്ന് പറയുന്ന എന്തിനാണ്? പറയാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ രണ്ട് പറയുമ്പോഴും അർത്ഥം വ്യത്യാസമുണ്ട്. എന്താ അർത്ഥം വ്യത്യാസം എന്താന്ന് പറയും? അല്ലല്ല ഇപ്പൊ പറഞ്ഞ സൗകര്യോട് പറയും, സൗകര്യം പറയും. ഇവർ എന്റെ അല്ല ഈ പുരുഷന്മാർ, അപ്പൊ കംപ്ലീറ്റ് അല്ല സെന്റൻസ്. മറ്റേതും എന്ന് പറയുമ്പോ അവര് പുരുഷന്മാരാണ്. ഒന്നുകൂടെ പറയും, അത് കംപ്ലീറ്റ് ആവും. ഒന്നുകൂടെ പറയാൻ, ഇരിജാലും എന്ന് പറയുമ്പോ അവർ പുരുഷ സോറി ഇവർ പുരുഷന്മാരാണ്, അപ്പൊ അത് കംപ്ലീറ്റ് ആണ്. ഇരിജാലു എന്ന് പറയുമ്പോ ഈ പുരുഷന്മാർ എന്ന് പറയുമ്പോ സെൻസ് പൂർണ്ണമല്ല. അപ്പൊ സെൻസ് പൂർണ്ണമല്ല, അല്ല പൂർണ്ണമല്ല. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ ആവിലായിരിക്കാലു ഈ പുരുഷന്മാർ വല്ലാഹുവിന കർഷകരാണ്. അപ്പൊ കർഷകരും കൂടെ ചേർന്നാൽ മാത്രമേ സെനൽ മുഴുസ് പൂർണ്ണമാവുള്ളൂ. അതല്ല ഉലായിരിക്കാലും എന്ന് പറഞ്ഞാൽ ഇത് പെണ്ണുങ്ങളല്ല ഇത് ആണുങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. അപ്പൊ സെനൽസ് പൂർണ്ണമാണ് അവിടെ. ഓക്കെ തയ്യബ്. റാബിയത്ത് അഷർ, അടുത്ത ആള്, അഖ്റജു. നാം അഖ്റജു അഖ്റജു നാം അഖ്റജു വദഹബു ഇലൽ മക്തബത്തി. ഒന്നുകൂടെ വായിക്ക്. അഖ്റജു മദന അഖ്റജു നാം അഖ്റജു വദഹബു ഇലൽ മക്തബത്തി. ചോദ്യം കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് കൊടുക്കണം കേട്ടോ. അഖ്റജു നാം അഖ്റജു വദഹബു ഇല്ല അല്ല മക്തബത്തി. طيب الخامسة عشر അടുത്ത ആള്, അടുത്ത ആള് ഒരാൾ വായിക്കേ. അഹാഉലൈ അതിബ്ബാഉ മുസ്ലിമൂൻ. ആള് കൊടുത്ത് പറയും, ആള് കൊടുത്ത് പറയും. അഹാഉലൈ അതിബ്ബാഉ മുസ്ലിമൂൻ നഅം ഹും മുസ്ലിമൂൻ. നഅം ഹും മുസ്ലിമൂന. طيب السادسة عشر അടുത്ത ആള്, അടുത്തയാൾ ഒരാൾ വായിക്ക്. യാരിജാലു ഇക്റഊ യാരിജാലു. രിജാലൊന്നുമില്ല. യാ നിസാഉ ഇക്റഇന. ലി അബ്നാഉ സിഗാറുൻ അബ്നാഉൻ. ലി അബ്നാഉൻ സിഗാറുൻ ബഅളുഹും ഫിൽ മദ്രസത്തിൽ ഇബ്തിദാഇയതി വബഅളുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിത്തതി. ഒന്നുകൂടെ പറയ്. ബഅളുഹും ആദ്യത്തെ ബഅളുഹും മുതൽ പറയും. മദ്രസത്തിൽ നിന്ന് ലാമിന് സുക്കൂനില്ല കേട്ടോ, അവിടെ ലാമേ ഇല്ല. മദ്രസത്തിൽ എന്ന് പറഞ്ഞില്ലേ, ആ ലാമിന് അല്ലില്ല, ലാമിന് സുക്കൂനില്ല, ആ ലാമേ ഇല്ല അവിടെ. ലാമില്ലാതെ വായിക്ക്. ഇവിടെ ഉസ്താദെ അൽ ഇബ്തിദാഇയതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു? ടെക്സ്റ്റില് ടെക്സ്റ്റില് അല്ലെങ്കിൽ ലാമിന് സുക്കൂനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ സുക്കൂൻ പറഞ്ഞത്? എന്ന് പറയുമ്പോ കൂട്ടി പറയുമ്പോഴേ ഇവരില്ലേ ഒന്നുകൂടെ പറയ്. ഫിൽ മദ്രസത്തിൽ എന്ന് വരില്ലേ. ഇബ്തിദാഇയത്ത് എന്ന് പറയുന്നത് ഹംസത്തുൽ വസലാണ്. ഇബ്തിദാഇയത്ത് എന്ന് പറയുന്നത് കേട്ടോ, ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ അൽ ഇബ്തിദാഇയത്ത്. ഇഖ്തിലാഫ് ഇഖ്തലഫ ഗ്രൂപ്പാണ് കേട്ടോ. ഇഖ്തലഫ ഗ്രൂപ്പിലെ ഇഖ്തിലാഫ് എന്താണ്? ഇഖ്തിലാഫ് ഇഖ്തലഫ ഗ്രൂപ്പിൽ ഉള്ള ഈക്കൊന്നും എന്തില്ല, ഹംസില്ല.
അതെല്ലാം എന്താണ്? ഹംസത്തുൽ വസലാണ്. ചേർത്ത് വായിക്കുമ്പോൾ അതിന് ആ ഹംസിന് അടയാളമില്ല. അപ്പൊ ഉസ്താദ് എങ്ങനെ വായിക്കാം? ഫിൽ അപ്പൊ ആ മദ്രസത്തു അതെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? മദ്രസത്തി കഴിഞ്ഞിട്ട് ലാമിന് സുക്കു, ലാമിന് സുക്കു, യഥാർത്ഥത്തിലുള്ളത് ലാമിന് സുക്കൂനുണ്ട്. പിന്നെ അതിന് ശേഷം വരുന്ന ഹംസത്തുൽ വസല്, അതായത് അത് ഹംസത്തുൽ വസലാണ്. അപ്പൊ ഹംസത്തുൽ വസലിന് സ്വതവേ സുക്കൂനാണ് ഉള്ളത്. ഹംസത്തുൽ വസലിന് സ്വതവേ എന്താണ് അടയാളം ഉള്ളത്? സുക്കൂനാണ് ഉള്ളത്. അത് തുടങ്ങുമ്പോൾ മാത്രമേ അതിന് ഉചിതമായ അടയാളം കൊടുക്കുകയുള്ളൂ. നസറയ്ക്ക് ഉൻസർ വരും, അതേപോലെ അബദയ്ക്ക് ഉഴബദ് വരും, അതേപോലെ മാറി വരും ഇസ്തഗ്ഫറയ്ക്ക് ഇസ്തിഗ്ഫാർ വരും, ഇസ്തഗ്ഫറ അതുപോലെ വരും. അപ്പോൾ ആ ഹംസത്തുൽ വസൽ അതിന് സുക്കൂനാണ്, ലാമിനും സുക്കൂനാണ്. അപ്പോൾ രണ്ടാമത്തെ ഹംസത്തുൽ വസലിനടെ, അതായത് ഹംസത്തുൽ വസൽ ഉച്ചരിക്കാതിരിക്കണം, ലാമിൻ്റെ സുക്കൂൻ മാറ്റണം. ലാമിൻ്റെ സുക്കൂൻ മാറ്റണം, ഹംസത്തുൽ വസൽ ഉച്ചരിക്കാതിരിക്കണം. ലാമിൻ്റെ സു അതെ, ലാമിൻ്റെ സുക്കൂൻ മാറ്റിയാൽ ലാമിന് കെസ്റാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോ സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ഹുജറാത്തിൽ ആറാമത്തെ ആയത്താണെന്നോ, ബിഇസ ലിസ്മുൽ ഫുസൂഖു, ബിഇസ ലിസ്മുൽ ഫുസൂഖു. അപ്പൊ ആകെ ഒന്ന് റെക്കോർഡ് ഇട്ട് നോക്കണം കേട്ടോ. ബിഇസൽ ഇസ്മു, ബിഇസൽ അധികം ഇസ്മു എന്നാണ് ഉള്ളത്. അപ്പൊ ഇസ്മിന്റെ അലിഫ് ഹംസത്തുൽ വസലായതുകൊണ്ട് അൽ ഇസ്മിന്റെ ലാമിന്റെ സുക്കൂൻ മാറ്റിയിട്ട് ഹംസത്തുൽ വസൽ ഒഴിവാക്കിയാണ് പറയേണ്ടത്. അപ്പോൾ ബിഇസ കഴിഞ്ഞിട്ട് ലി ആണ് പറയേണ്ടത്, ബിഇസ ലിസ്മു. അതേപോലെയാണ് ബഅദുഹും ഫിൽ മദ്രസത്തി ലിബ്തിദാഇയത്തി. കേട്ടാ, നമ്മൾ വായിക്കുമ്പോൾ മദ്രസത്തി ലിബ്തിദാഇയത്തി എന്ന് വായിച്ചാൽ മതി, ചേർത്ത് ബ്രേക്കൊന്നും വേണ്ട അവിടെ. മദ്രസത്തി ലിബ്തിദാഇയത്തി, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അധ്യാപകനായ എനിക്ക് മനസ്സിലാകണമല്ലോ, എന്നാലേ നിങ്ങൾക്ക് തിരുത്തി തരാം, തിരുത്തി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ബഅദുഹും ഫിൽ മദ്രസത്തി ലിബ്തിദാഇയത്തി വ ബഅദുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി ഇഖ്റഉ ഔ ഇഖ്റഇ യാ ഉഖ്തി അല്ലത്തി കറത്തി. വായിച്ച ആളാണോ അയാൾ? ഒന്നുകൂടെ വായിക്കേ. ലി അബ്നാഉൻ സിഗാറുൻ ബഅദുഹും ഫിൽ മദ്രസത്തി ലിബ്തിദാഇയത്തി വ ബഅദുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി. അവിടെ ബ്രേക്ക് ഇല്ലാതെ വായിക്കണം കേട്ടോ, ബ്രേക്ക് വരാൻ പാടില്ല. തൊയ്ബ് ഉക്തബ് ജമാൽ കലിമാത്തിൽ ലാത്തിയ കബീറുൻ, വേഗം പറയും. കബീറുൻ മുസ്ലിമുൻ റജുലുൻ റജുലുൻ റിജാലുൻ ഇബ്നുൻ അബ്നാഉൻ ലൈഫുൻ ലുയൂഫുൻ ഫതൻ ഫിത്യത്തുൻ ഫിത്യത്തുൻ ഹാജുൻ ഹുജ്ജാജുൻ അഹുൻ ഇഖ്വത്തുൻ സഗീറുൻ സിഗാറുൻ ത്വീലുൻ സിഗാറുൻ തിവാലുൻ ഗനിയുൻ അഗ്നിയാവു അഗ്നിയാൻ എത്ര തമ്മുണ്ട്? ഒരു തമ്മ ഒരു തമ്മേ. ഫക്കീറുൻ ഫുക്കറാവു, ആ അപ്പൊ അഗ്നിയാവും ഫക്കീറും ഫുക്കറാവും തമ്മിൽ യോജിക്കുന്ന ഒരു ഘടകമുണ്ട്, അതേതാ? ഒരു തമ്മ ഒരു തമ്മേ ഉള്ളൂ. തൈവൽക്കലി മാത്രം ചെറിയത്. ഹക്കലിന്റെ അർത്ഥം എന്താ? പിന്നെ വയല്. അല്ല മദ്രസത്തുൽ ഇബ്തിദാഇയത്ത് എന്ന് പറഞ്ഞാൽ അൽ മദ്രസത്തുൽ ഇബ്തിദാഇയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈമറി സ്കൂൾ, പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ പ്രൈമറി മദ്രസ എന്നും പറയാം കേട്ടോ. നേരത്തെ കുട്ടികളുടെ പിന്നെ ഹോസ്പിറ്റലിന്റെ എന്താ പേര് പറഞ്ഞതെന്ന് കൂടെ ഞാൻ വിട്ടുപോയി, മറന്നുപോയി. കുട്ടികളുടെ ഹോസ്പിറ്റൽ അല്ല ഞാൻ പറഞ്ഞത്, അല്ല നേരത്തെ പറഞ്ഞു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. കുട്ടികളുടെ ഹോസ്പിറ്റൽ ഞാൻ അങ്ങനെ ആകാം എന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്താണ് അതിന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇല്ല കേട്ടോ. അല്ല ഞാൻ വെറുതെ എന്നാലും തെറ്റാതിരിക്കാൻ. അതെ അത്തഫാലായിരിക്കും വരിക.
അത്തഫാൽ ടെസ്റ്റിന്റെ അത്തഫാലായിരിക്കും വരിക, മുസ്തഷ്ഫല അത്തഫാലായിരിക്കും വരിക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അതായത് വിലാദത്ത് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഔലാദാണ് മനസ്സിൽ വന്നത്. അങ്ങനെ കാരണമുണ്ടാകുകയാണെങ്കിൽ അത് ഔലാദായിരുന്നു വരേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രയോഗത്തിൽ മുസ്തഷ്ഫൽ ഔലാദെന്നില്ല. നമ്മളിപ്പോൾ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമ്പ്രദായ സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങനെ മുസ്തഷ്ഫൽ ഔലാദില്ല, മുസ്തഷ്ഫൽ അത്ത്ഫാൽ ഉണ്ടാകും. അതുണ്ടാവുമായിരിക്കും ഉസ്താദേ, ഈ നിയോണേറ്റൽ ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. അതെ, അടുത്തത് ദർസ് അത് ബി അൽ ഖിസ്മുൽ ബാ അൽ ഖിസ്മുൽ ബാ എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? ബ്രാക്കറ്റിൽ ബി ഇട്ടാൽ ബാ ഇട്ടാൽ വെറും ബാ എന്ന് വായിച്ചാൽ പോരാ. ഖിസ്മുൽ ബാ ഇവിടെ പിന്നെ ചോദിക്കുകയാണ്, ഇവിടെ സ്ത്രീലിംഗത്തിലേക്ക് വന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ അങ്ങനെ ആ ക്രമത്തിലാണ് പഠിച്ചു പോകേണ്ടത്. ഇവിടെ നേരത്തെ ഹൗലായി ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ, ഇവിടെയാണ് ധാരാളം പെണ്ണുങ്ങളുടെ കാര്യം വരുന്നത്, ഈ ഭാഗത്താണ് ബാഇലാണ് വരുന്നത്. നമുക്ക് എക്സസൈസ് നോക്കാം. തമാരീനു ഹബ്ബിൽ മുബ്തദ ഫി ഫിൽ ഫിൽ ജുമലിൽ ആത്തിയത്തി ഇല ജംഇൻ കമാ ഹുവ മുവല്ലഖുൻ ഫിൽ മിസാൽ. അപ്പോൾ എന്ത് ചെയ്യണം? അൽ മുബ്തദയിലാണ് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ ഹാദിഹിയാണ് മാറ്റേണ്ടത്. ഹാദിഹി മാറ്റുമ്പോൾ എന്ത് വരും? ഹാ ഉലായി. അപ്പം ഹാദാ മാറ്റിയാലും ഹാ ഉലായി ആണ് വരുന്നത്. ഹാദിഹി മാറ്റിയാലും ഹാ ഉലായി ആണ് വരുന്നത്. ആദയുടെ ബഹുജനവും ഹാ ഉലായി ആണ്, ഹാദിഹിയുടെ ബഹുജനവും ഹാ ഉലായി ആണ്. ഖാല ലൂത്തു അലൈഹിസ്സലാം ലിഖൗമിഹി ഹാ ഉലായി ബനാതി, എന്താ പറഞ്ഞത്? എന്റെ കുട്ടികളെ അല്ല, ഹാ ഉലായി ബനാതി അവർ പെൺകുട്ടികൾ, അവരല്ല, ഹാ ഉലായി ഇവർ ഇവർ ബനാത്തി എന്റെ പെൺകുട്ടികളാണ്. ഹുന്ന അത്ഹറുലക്കും അവരാണ് നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധകളായവർ. നിങ്ങൾ ഈ ആണുങ്ങൾ ആണുങ്ങളെ തേടി പോയപ്പോഴേ, ആണുങ്ങൾ ആണുങ്ങളെ തേടി പോയപ്പോ ലൂത്ത് നബി അലൈഹി സ്സലാം പറഞ്ഞതാണ്, ഇതാ എൻ്റെ പെൺമക്കളുണ്ടല്ലോ അവരെ തേടുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ പെൺമക്കൾ എന്നല്ല അവിടെ ആ എന്താണ് ലൂത്ത് നബി അലൈഹി സ്സലാം ഉദ്ദേശിച്ചത്, ആ നാട്ടിൽ പെൺകുട്ടികളുണ്ടല്ലോ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതാണ് ആണുങ്ങളെ പുരുഷന്മാരെ നിങ്ങൾക്ക് വിശുദ്ധിയുടെ മാർഗം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോ ഹദിഹി ബിന്തുൻ ഹൗലാഇ ബനാതുൻ. അടുത്തത് ഒരാൾ അടുത്തയാൾ വായിക്കുക. ഹദിഹി ത്വാലിബത്തുൻ ഹൗലാഇ ത്വാലിബത്തുൻ ഹദിഹി മുദരിസത്തുൻ വേഗം വേഗം വായിക്കണം കേട്ടോ, വേഗം വേഗം വായിക്കണം, എന്നാലേ നമുക്ക് വായിൽ ഇത് വരുള്ളൂ. ഹദിഹി തബീബത്തുൻ തബീബാത്തിനുള്ള അത്തിബാഉ ഉണ്ട്, അത്തിബാഉ കേട്ടോ. അല്ല തബീബാത്തുൻ ഹദിഹി അല്ലേ, അത്തിബാഉണ്ട്, അതായത് പിന്നെ തബീബിന് അത്തിബാഉം, എന്താണ് തബീബാത്തിന് അത്തിബാഉം ബഹുജനമായിട്ടുണ്ട്. അതെ, മസ്കുലിനും ഫെമിലിനും രണ്ടും ഉപയോഗിക്കാം. തബീബിനും അത്തിബാ ഉപയോഗിക്കാം, തബീബത്തിനും അത്തിബാ ഉപയോഗിക്കാം. അങ്ങനെ പറ്റുമോ? ആ എന്ന് പറഞ്ഞുകൊണ്ടല്ല, തബീബത്തിന്റെ ബഹുജനവും തബീബിന്റെ ബഹുജനവും അത്തിബാഉ എന്ന് ഉപയോഗിക്കാം, കോമൺ ജെൻഡർ ആയിട്ട് ഉപയോഗിക്കാം, രണ്ടും ആവാം ഉസ്താദേ, രണ്ടുമാകാം. വിശേഷണങ്ങളിൽ അങ്ങനെ പറ്റുമോ? ഇല്ല. അത്തിബാഇന്റെ മാത്രമാണ് പറഞ്ഞത് കേട്ടോ, അത്തിബാഇന്റെ മാത്രമാണ് പറഞ്ഞത്.
അടുത്ത ഹാദിഹി മുസ്ലിമത്തുൻ, ഹൗലായി മുസ്ലിമാത്തുൻ, ഹാദിഹി സൗജത്തുൻ, هذه زوجة هؤلاء هي زوجان زوجات زوجاتن زوجاتن വന്നാൽ സൗജാത്തുൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. സൗജ് കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അസ്വാജ് എന്ന് പറയാം. സൗജൻ എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അസ്വാജ് എന്ന് പറയാം. هذه اخت هؤلاء اخوات هؤلاء اخوات അപ്പൊ ഉഹ്തുൻ അഖവാത്താണ്, ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. അഹുൻ യഹ്വത്തുൻ, അതേപോലെ ഉഹ്തുൻ അഖവാത്തുനാണ്. ആദിഹി ഫതാത്തുൻ, അപ്പൊ ഫതാത്തുൻ എന്ന് കേൾക്കുമ്പോൾ പിത്തിയത്തിനോട് സാദൃശ്യം വന്നു പോകരുത് കേട്ടോ. ഫതാത്തുൻ എന്ന് പറഞ്ഞാൽ യുവതിയാണ്. ഫതയാത്തുൻ ഫതയാത്തുൻ ആണ് അതിന്റെ ബഹുജനം. هذه جديدة. هؤلاء جدد. هؤلاء جدد. هذه كبيرة. هؤلاء جدد. هؤلاء كبار. أبا جدد القرآن لواي كذا لعنة جدد. وند أدنى بارد ركوب مني أنا بارجنا هذا القرآن لوندون. فرمن ده. جدد حمر أنا كبارني لي. آه باعته عندي لوند. جدد. ബിയറും വന്നിട്ടുണ്ട് അവിടെ. ഹദിഹി കബീറത്തുൻ, ഹൗലായി കിബാറുൻ, ഹദിഹി സഗീറത്തുൻ, ഹൗലായി ശിഗാറുൻ, ഹദിഹി തവീലത്തുൻ, ഹൗലായി തിവാലുൻ. ഏകറ വക്തു വെയിറ്റ് 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 എക്ര വക്തിലേക്ക് നമ്മൾ വിടുന്നു. എക്ര മിസാൽ സുമ ഹബിൽ ജുമലൽ ആത്യത മിസ്ലഹു അൽ മിസാൽ ഉദാഹരണം സൈനബു ഖറജത് മിനൽ ഫസ്ലി സൈനബു വ ആമിനതു വ മറിയമു ഖറജീന മിനൽ ഫസ്ലി. അപ്പോൾ ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്തതാണ് കേട്ടോ. ഖറജത്ത് ഹിയ ഖറജത്ത് ഇടത്തോട്ട് നമ്മൾ ഒരു പേരിൽ ചൂണ്ടി പറയുമല്ലോ. ഹിയ ഖറജത്ത് അവൾ പുറപ്പെട്ടു. പിന്നെ ഇടത്തോട്ട് എന്ത് ചെയ്യണം? നാല് പേരിൽ ചൂണ്ടി പറയണം. അപ്പോ സൈനബു ആമിനത്തു മറിയമു ഖറജന. എത്ര പെണ്ണുങ്ങളാണ്? മോർ ദാൻ ടു, രണ്ടിലധികം, ഒന്നിലധികം അല്ല, രണ്ടിലധികം ആണെങ്കിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നേരത്തെ ഹുവ അല്ലെങ്കിൽ ഹുവ ഹും എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഖറജ ഖറജു, ഖറജ ഒരു പുരുഷൻ പോയി, ഖറജു രണ്ടിലധികം പുരുഷന്മാർ പോയി എന്നാണ്. അതേപോലെ ഖറജത്ത് ഖറജന, ഖറജത്ത് ഒരു പെണ്ണ് പോയി, ഖറജന രണ്ടിലധികം പെണ്ണുങ്ങൾ പോയി. ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പോ അൽ മുദരിസത്തു സഹബത് ഇലൽ ഫസ്ലി, അവിടെ ഇലൽ ഫസ്ലി പോരാ. കാരണം അധ്യാപികമാർ അധ്യാപികമാർ ഒരു ക്ലാസ്സിലേക്കാണോ പോകേണ്ടത്? അവിടെ നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കണം. വേണോ വേണ്ടേ? വേണം വേണം. വിദ്യാർത്ഥികളാണെങ്കിൽ ഓക്കേ എന്ന് പറയാം. വിദ്യാർത്ഥികളാണെങ്കിൽ കുഴപ്പമില്ല. വിദ്യാർത്ഥികളല്ല.
അവിടെ ഫുസൂലിയാണ് വേണ്ടത്. അസാലിസ് ബിന്തു മുഹമ്മദിൻ ദഹബത് ഇലൽ മദ്രസത്തി. അത്താലിബത്തു അത്താലിബത്തു ജദീദത്തു അവിടെ ജലസിന ഫിൽ ഫസ്ലി മതി. ക്ലാസ്സിലിരുന്നു, പുതിയ കുട്ടികൾ ക്ലാസ്സിലിരുന്നു. അപ്പോ അസാലിസ് ബിന്തു മുഹമ്മദിൻ ഇതേപോലെ പരീക്ഷയ്ക്ക് എഴുതണം കേട്ടാ. പറഞ്ഞവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, കേൾക്കുന്ന പറയാതെ കേൾക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് കയറി തെറ്റ് പറയണം. അതായത് മനസ്സിലാകാത്തവർ ഇടയ്ക്ക് കയറി തെറ്റ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ചിലർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്ന്. ആര് മിണ്ടാതിരുന്നാൽ ഞാൻ വിചാരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന്. തയ്യബ് അർറാബിയ അഷീർ ഇലൽ അസ്മാ ഇത്താലിയ ബിസ്മി ഇഷാറത്തിൻ ലിൽ ഖരീബ്. അടുത്തുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കണം. ഹാദാ ഹാദിഹി ഹൗലൈ ഇത് ഏതെങ്കിലും ഉപയോഗിക്കണം. അപ്പോ അതാ ഹി അസാനി ഹാദിഹി ഉഖ്തി. സാലിസ് ഉമ്മിൻ هذه طالبتنا التاسع هؤلاء طبيبات هؤلاء تجار اوكي الخامس الله في الاماكن الخاليه من جمل التي ضمير مناسبا هو هي هم هن وجد ما يبرونون جيركا سرونام جيركا മൻ ഹാദർ റജുലു മൻ ഹാദർ റജുലു ഹാദർ റജുലു മൻ ഹാദർ ഹുവ മുദരിസ് അത് അപ്പടിയും പറയണ്ടേ അല്ലേ, ചോദ്യം പറയണ്ടേ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയാ സമയം ലാഭിക്കാൻ വേണ്ടി. മൻ ഹാദർ റജുലു എന്താ ചോദ്യം? ലാഫിൽ അമാക്കിൽ ഖാലിയതി in the blank min al jumlati in the following sentences lamiran munasiban suitable pronoun huwa adu parayirikkuna huwa hiya hum hunna edana mudarrisinte kuda yojikkuka huwa mudarris adana cherkan parayunu huwa mudarris huwa mudarris aina talibatu hunna fil fasli hunna fil fasli ibda hada rajulu aanu ketta avada ekavachanamaanu ഇവിടെ അതിന് താലിബാത്താണ്. അപ്പൊ എന്ത് പറയണം? ഹുന്ന ഫിൽ ഫസ്ലി. കേട്ടോ, ഇവിടെ രണ്ട് ക്ലൂ ഉണ്ട്. ഒന്ന് ഹാദർ റജിലു എന്നാണ് പറഞ്ഞത്, അവിടെ ഏകവചനമാണ്. രണ്ട് മുദല്ലിസുൻ എന്ന ഏകവചനമാണ് പറഞ്ഞത്. രണ്ടായിരുന്നാലും ഹൂവയാണ് ഏർക്കേണ്ടത്. ഇവിടെ അതിന് താലിബാത്തു എന്ന് പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോ ഹുന്ന ചേർക്കണം ഫിൽ ഫസ്ലി. അസാലിസ് മൻ ഹൗലാഇൽ ഫിത്യതു എന്താണ് അബിനാഉൽ മുദരിസ്? അവിടെ രണ്ട് ക്ലൂ ഉണ്ട്. ഒന്ന് ഫിത്യത്ത് എന്ന് പറഞ്ഞത് പുല്ലിംഗമാണ്, രണ്ട് അബിന എന്ന് പറഞ്ഞത് പുല്ലിംഗമാണ്. അപ്പൊ അതുകൊണ്ട് ഹുമാണ് ചേർക്കേണ്ടത്. അർറാബി അയിന ത്വാലിബത്തുൽ ജദീദത്തു ഫിൽ മക്തബത്തി. അൽഖാമിസ് മൻ ഹൗലാഇ നാസു തീർത്ഥാടകരാണ്. അസാദിസ് അയിന തബീബാത്തു ഹുന്ന ഫിൽ മുസ്തശ്ഫൽ വിലാദതി. അസാബിയ മൻ ഹാദൽ വലദുൽ ലദീ ഖറജ മിൻ ബൈതിക ഹുവ ബിനു അഖി
വബിനു അഖി. അപ്പൊ എന്താണ് ഇബിനു അഖി? സഹോദരന്റെ മകനാണ്. ആ രഫിയു. മൻ ഐന ഹൗലായി ദുയൂഫു? മിൻ ഐന ഹൗലായി ദുയൂഫു? ഹും മിനൽ റിയാദി. ഹും മിനൽ റിയാദി. അത്താശ്. മിൻ ഐന ഹൗലായി മുമരിദാത്തു? ഉന്ന മിൻ ഫിലിപ്പീനി. ഹും മിൻ ഫിലിപ്പീനി. ബാ വരണം കേട്ടോ. മിനൽ ഫിലിപ്പീനി. മിനൽ ഫിലിപ്പീനി ബായാണ് പറയേണ്ടത്. അറബി ഫിലിപ്പീൻ അല്ല. ഫിലിപ്പീൻസ് എന്താണ് ഇംഗ്ലീഷിൽ പി ആണ്, അറബിയിൽ എന്താ ബായാണെന്നുള്ളത്. പിന്നെ ഫിലിപ്പീൻസ് ഇതൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിം രാഷ്ട്രമായിരുന്നു കേട്ടോ. ഫിലിപ്പീൻ്റെ തലസ്ഥാനം എന്താണ്? ഫിലിപ്പീൻസിന്റെ തലസ്ഥാനം, ക്യാപിറ്റൽ? മനില. മനില. മനിലയുടെ ഒറിജിനൽ നാമം അമാനുള്ള എന്നാണ്. അമാനുള്ള. പിന്നെ അമാനുള്ള എന്നുള്ളത് അമാനില്ല എന്നായി. പി അമാനില്ല ഉണ്ടല്ലോ. അമാനില്ല എന്നായി. പിന്നീട് അമാനില്ല എന്നുള്ളത് ആ പോയി മനില്ല എന്നായി. അങ്ങനെയൊക്കെ ഉണ്ട് ചരിത്രങ്ങൾ. പിന്നെന്താ അമേരിക്കൻ അധിനിവേശം വന്നു. അങ്ങനെ പല സംഭവവികാസങ്ങളിലൂടെയാണ് അവർ അങ്ങനെ ആയിത്തീർന്നത്. അപ്പോൾ എന്തായാലും ഫിലിപ്പീനാണ്. അൽ ആഷിർ. മൻ ഹാദിഹിൽ ഫിത്യ? മൻ ഹാദിഹിൽ ഫത്താത്തു? ഹിയ ബിന്തുൽ മുദരിസതി. തയ്യബ്. ആ ഹാത്തി ജംഅ അൽ അസ്മാ അല്ലാതിയ. ജംഅ പറയാ. ഉഖ്തുൻ. അഖവാത്തുൻ. ബിന്തുൻ. ബനാത്തുൻ. മുസ്ലിമത്തുൻ. മുസ്ലിമാത്തുൻ. തബീബത്തുൻ. അല്ലെങ്കിൽ തബീബാത്തുൻ. അല്ല രണ്ടാമത്തത്. തബീബുൻ അതിബ്ബാഉ. സൗജുൻ. അസ്വാജുൻ. സൗജത്തുൻ. സൗജാത്തുൻ. സൗജാത്തുൻ. ഫത്താത്തുൻ. ഫത്തയാത്തുൻ. ഫത്തയാത്തുൻ. ഫത്തയാത്ത് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? കബീറുൻ അല്ല. കബീറത്തുൻ. കബീറത്തുൻ. കിബാറുൻ. അസ്മാഅുഷാരത്തിൽ കരീബ്. കരീബ് അടുത്ത അടുത്തതിനുള്ള എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഹാദാ ഹാഉലാഇ ആദിഹിയും ഹാഉലാഇയും. അപ്പോ ഹാദായ പുല്ലിംഗത്തിന് ഹാദായ ഏകോചനത്തിൽ പറയും, സ്ത്രീലിംഗത്തിന് ഹാദിഹി എന്ന് പറയും. ബഹുജനമാകുമ്പോൾ കോമൺ ജെൻഡർ രണ്ടിനും ഹാഉലാഇയാണ്. ആണ് പക്ഷേ അതെന്തല്ല യഥാർത്ഥത്തില്, അത് റിയലി കണക്റ്റഡ് അല്ല. മർഅത്തിന് എന്തില്ല, ബഹുവചനമില്ല. നിസാഇന് ഏകവചനവും ഇല്ല. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യാണ്, കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ രണ്ട് കടക്കാരനുണ്ട്, അപ്പുറം ഇപ്പുറവും. എൻ്റെ കടയിലില്ലാത്ത സാധനം നിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, എൻ്റെ കടയിൽ നിർത്താൻ കൊടുത്തേക്കാന്ന് പറയും. എന്നിട്ട് പൈസ പിന്നീട് കസ്റ്റമർ അങ്ങ് പോയതിന് ശേഷം അങ്ങോട്ട് കൊടുത്താൽ മതി. അതേപോലെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നിസാഇന് ഏകവചനം ആവശ്യം വരുമ്പോൾ മർഅത്ത് ഉപയോഗിക്കും, മർഅത്തിന് ബഹുജനം ആവശ്യം വരുമ്പോൾ നിസാ ഉപയോഗിക്കും. ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട് മർഅത്തിന് അൽ അൽ വന്നാലാണ് അൽ മർഅത്തു എന്ന് പറയുക. അൽ വന്നാലാണ് അൽ മർഅത്തു എന്ന് പറയുക, അല്ലെങ്കിൽ ഇമ്രഅത്തു എന്നാണ് പറയുക. ആ ഖാല അല്ലാഹു തആല വ ഇൻ ഇമ്രഅത്തുൻ ഖാഫത് മിൻ ബാലിഹ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്-ദുനിയാ കുല്ലഹ മതാഉൻ വ ഖൈറു മതാഇ ദുനിയാ المرأة الصالحة.
ദുനിയാവ് മുഴുവൻ എന്താണ്? കച്ചവട ചരക്കുകളാണ്. ഇതിലെ ഏറ്റവും ദുനിയാവിലെ ഏറ്റവും നല്ല കച്ചവട ചരക്ക് എന്താണ്? അൽ മറവത്ത് സാലിഹത്തു. അതായത് നമ്മൾ സമ്പാദിക്കേണ്ടത്, നമ്മളെ സമ്പാദ്യം മറവത്ത് സാലിഹത്തായിരിക്കണമെന്നാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മറവത്ത് സാലിഹത്തിനെയാണ്, സമ്പത്തിനെയല്ല ഉദ്ദേശിക്കേണ്ടത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇമ്രാത്തുൻ, ഇമ്രാത്തു, ഇമ്രാത്തു ഒരുപാട് പ്രാവശ്യം ഖുർആൻ വന്നിട്ടുണ്ട്. വൈഫ്. ഇനി കരീബിൻ്റെ ബഹുജനം, അതെ കരീബ് എന്താണ്? ബഹുജനമല്ല, കരീബിൻ്റെ അർത്ഥം എന്താണ്? അടുത്തത്, അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട് ജി മൂല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഓക്കെ, അങ്ങനെ അങ്ങ് നീണ്ടു പോവും അല്ലേ? എങ്ങനെ എങ്ങനെ അല്ല, പതിമൂന്നല്ലേ ആയിട്ടുള്ളു? അതെ, ഇത് തീർക്കാൻ പറ്റുമോ? ഇത് തീർക്കാൻ പറ്റുമെന്നോ പതിമൂന്നത്തെ പാഠവും? ഇല്ല, നമ്മളിപ്പം 20 മിനിറ്റ് അഡ്വാൻസ് കൂടുതൽ എടുത്തിരിക്കും. ശ്രുതി കാണിക്കുന്ന നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം കേട്ടോ. ഇസ്മുൽ ജീം, കിസ്മൽ ജീം നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വായിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചിട്ട് വന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞു വരാം. ഈ പറയുന്നതിൽ സ്പീഡ് കുറഞ്ഞു പോകണമെന്ന് വിചാരിക്കും, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാം. പിന്നെ സ്പീഡ് കൂടിപ്പോകണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് വരാത്തതിൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് നിങ്ങൾ ഇടയിൽ കയറി ഞാൻ വായിക്കാം, തെറ്റ് വായിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല, ഒരാൾക്ക് തെറ്റുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്നുകൂടെ പറഞ്ഞുതരും. അല്ലാതെ എൻ്റെ തെറ്റിപ്പോവും എന്ന് വിചാരിച്ച് അനങ്ങാതിരുന്നാൽ ഞാൻ വിചാരിക്കും ഓക്കെ, എല്ലാവരും എല്ലാവർക്കും ഒരാളുടെ തെറ്റ് എല്ലാവർക്കും ഉപയോഗം ഉപയോഗം പ്രയോജനപ്പെടണം. അതെ, ചാ പരീതിയിൽ വായിച്ച് പഠിച്ച് വരിക, പഠിച്ച ഭാഗങ്ങൾ ഖുർആൻ വായനയിൽ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ ശ്രദ്ധിച്ച് ആശയം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വായിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ വളർത്താം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഒക്കെ മാറ്റി തരട്ടെ. അതിലുപരി പരലോകത്ത് ജനാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ അഗാധമായ അഗാധ ഖുർആനിൽ അവഗാഹം നേടിക്കൊണ്ട് വായിക്കുന്നവരോടൊപ്പം ചേർന്നുകൊണ്ട് മലക്കുകളോടൊപ്പം സിദ്ധരായ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന മാലാഖ് മലക്കുകളോടൊപ്പം വിശ്വസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന വഖിന അസാബന്നാർ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.